പായലും പൂപ്പലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പു നൽകുന്നു. ടിയാറ എസ് എസ് വാട്ടർ ടാങ്ക്സ്. ലീവ് അപ് ടു യുവർ ക്ലാസ്. വടകര താഴെയങ്ങാടി കൊതിബസാറിൽ കണ്ട അതിമനോഹരമായ കാഴ്ച, കാണുന്ന ഏതൊരാളെയും പിടിച്ചു നിർത്തത്തക്ക രീതിയിലുള്ള ഒരു മനോഹാരിതയുണ്ട് ഈ കാഴ്ചയ്ക്ക്. സ്നേഹവും സൗഹൃദവും ഒരു കുടക്കീഴിൽ. അവിടെ ബസാറിൽ നിന്നും ഷാർജയോ മറ്റോ വാങ്ങി കൊടുക്കുകയാണ് ഈ കുട്ടികൾ. ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു ഗ്ലാസ്സിൽ നിന്നാണ് എല്ലാവരും കുടിക്കുന്നത്. അതായത് ഒരെണ്ണം വാങ്ങി ഷെയർ ചെയ്യുകയാണ് അവർ. ആറു പേർക്കും ഓരോന്നു വീതം വാങ്ങുന്നതിനുള്ള പൈസ കയ്യിലില്ലാത്തതിനാലാകണം അവർ ഒരെണ്ണം മാത്രം വാങ്ങി ഷെയർ ചെയ്തത്. പക്ഷെ ഒരെണ്ണം വാങ്ങി ആറു പേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. പങ്കുവയ്ക്കലിന്റെ അർത്ഥവും മഹത്വവും ഒക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഫ്രണ്ട്ഷിപ്പും. എന്തായാലും സംഭവം കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോയ ആ ഒരു കാലമാണ് ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയത്. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന മാവിന്റെ മണ്ടയ്ക്ക് കല്ലെറിഞ്ഞ് മാങ്ങ പൊട്ടിച്ച് കൂട്ടുകാർക്കൊപ്പം ഷെയർ ചെയ്ത് കഴിച്ചതൊക്കെ. ഈ ഒരു വീഡിയോ ആദ്യം കാണുന്ന ഏതൊരാളുടെയും മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള 1000 ഓർമ്മകളാണ് ഓടിയെത്തിയിരിക്കുക. അക്കാര്യം ഉറപ്പാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കൊപ്പം എൻജോയ് ചെയ്ത 1000 നല്ല നിമിഷങ്ങൾ. എന്തായാലും സംഭവം കളറാണ്, പിള്ളേര് പൊളിയാണ്. കാണുമ്പോൾ തന്നെ കണ്ണിന് ഇമ്പമുള്ള ഒരു കാഴ്ച. ഷെയറിംഗ് ഇസ് കെയറിംഗ് എന്നാണല്ലോ. ഇങ്ങനെ തന്നെ ഷെയർ ചെയ്തും കെയർ ചെയ്തും തന്നെ മുന്നോട്ട് പൊക്കോളൂ. അവര് പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു, ഞാൻ പിന്നെ ചോദിക്കാനും പറയാനൊന്നും നിന്നില്ല. ഞാൻ അത്യാവശ്യം ആ ഹൗസിൽ ആക്റ്റീവായിരുന്നു. എന്നെ തന്ത്രശാലിയാക്കിയിട്ട് അഖിൽചേട്ടനൊക്കെ പറയുന്ന പോയിന്റൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ അത് ചെയ്തിട്ടും എന്നെ പുറത്താക്കുമ്പോഴത്തേക്കും ഞാനെനിക്ക് കരയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഞാൻ കുറച്ചും കൂടി അവിടെ നിന്നാലും ഞാൻ കണ്ണിച്ചവരില്ലാത്ത ഒരാളെ മാറുമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സമാധാനമില്ലാത്ത ജീവിതം. ശരിക്കും പബ്ലിസിറ്റി എന്നായിരുന്നു മെയിൻ. ആ കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുക. ഇത് ഞാൻ തുറന്നു പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞില്ല. അത്രയല്ലേ ഉള്ളൂ സംഭവം. ഇത്രയും നാളെ ഈ പറയുന്ന ആൾക്കാരെ ഒന്നും കണ്ടില്ല. ഇപ്പൊ സത്യം പറയാലോ, ഈ ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയപ്പോ എന്തോരോ ആൾക്കാരാ, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു, ഇത്രയും നാളെ ഞാൻ കണ്ടില്ല. ഇപ്പോഴും അത് മാറാതെ കിടക്കുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എത്ര വേദനിച്ചു. നിർത്തി വിടില്ല, ഞാൻ പറയില്ല. അവിടെ ഉള്ളതിൽ വെച്ച് എനിക്ക് തോന്നുന്നു അത്രയൊന്നും ആരും കടന്നു വന്നിട്ടില്ല. ബിഗ് ബോസിലെ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം. ആ അതൊക്കെ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ലായിരുന്നു. ഞാനത് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവം ഇവരുടെയൊക്കെ അവസ്ഥ. ഇപ്പോ എല്ലാ കാലത്തും എന്റെ ക്യാരക്ടേഴ്സിനെ ഞാൻ അതായാൽ എങ്ങനെ ഇരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ഞാൻ ആ ക്യാരക്ടറോട്ട് അങ്ങോട്ട് പോകാറില്ല, അങ്ങനെ എനിക്ക് അറിയത്തില്ല. എല്ലാ ജോലിക്കും മുൻകാല പരിചയത്തിന് നമ്മൾ സർട്ടിഫിക്കറ്റും കൂടെ വേണം പോവാൻ. കൃത്യമായ ഒരു സാലറി നിശ്ചിത സംഗതി ഉണ്ടല്ലോ. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കും. സിനിമ എന്ന് പറഞ്ഞത് ഒരിക്കലും സിസ്റ്റമാറ്റിക്കേ അല്ല. ഇന്നിവിടെയാണെങ്കിൽ നാളെ ചെന്നൈയിലായിരിക്കും, മറ്റന്നാൾ ചിലപ്പോൾ അമേരിക്കയിലോട്ട് പോയി അവിടെയായിരിക്കും. നമുക്കൊന്നും മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റാത്ത കാര്യം അതാണ്. അങ്ങനെ ഒരു ഗാംബ്ലിംഗ് പോലെയാണ് സിനിമ. 10 പൈസ അങ്ങോട്ട് മുതൽ മുടക്കില്ലാതെ അഡ്വാൻസ് ആയിട്ട് പൈസയും തന്നു, നമ്മുടെ താമസ സൗകര്യവും ഭക്ഷണ സൗകര്യവും യാത്രാ സൗകര്യങ്ങളും തന്ന്, നമുക്ക് നല്ല കഥാപാത്രങ്ങളും തന്ന്, നമുക്ക് പേരും ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരുന്ന ഒരു ഇൻഡസ്ട്രി. അപ്പൊ ഇങ്ങനെ ഒരു ജോലി വേറെ അവിടെ കിട്ടും? ഇതിൽ ചേച്ചിയുടെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഓരോ ദിവസവും പുതിയ 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 സ്വപ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തായിയായ ഒരു സ്വപ്നം എന്ന് പറഞ്ഞ് ലോകത്ത് ഒരു മനുഷ്യനും ഉണ്ടാവാൻ പോകുന്നു. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഉർവശിയായി തന്നെ ജനിക്കാനാണ് ആഗ്രഹം. അല്ല, ഞാൻ ജനിച്ചൊരു 14 വർഷം കഴിഞ്ഞ ഉർവശിയായത്. അതുപോലെ തന്നെ ജനിച്ച ഞാൻ പൊടിമോളായിട്ട് ജനിച്ചു വന്നൊരു 14 വർഷം ആയിട്ടാ ഉർവശി. ഉർവശി നേരെ ജനിച്ച് തൊട്ടിലേക്ക് കിടക്കുമ്പോൾ തന്നെ നേരെ വരേണ്ടി വരും. ഈ ഒരു സെഗ്മെന്റിൽ ഇരുന്നത് അബദ്ധമായി തോന്നുന്നുണ്ടോ? നട്ടുച്ചയ്ക്ക് വിശക്കുന്ന സമയത്ത് ആകപ്പാടെ കിട്ടിയ 1 മണിക്കൂർ ബ്രേക്ക് സമയത്ത് ഉടനെ കരിയുന്ന മണത്തോടുകൂടി ഇരിക്കുന്നതിന്റെ ഒരു ചെറിയ വൈക്ലബ്യം മനസ്സിലുണ്ട്. പറയാതിരിക്കാൻ നിർത്തിയില്ല. പായലും പൂക്കലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പു നൽകുന്നു. ടിയാറ SS വാട്ടർ ടാങ്ക്സ്. ലീവ് അപ് ടു യുവർ ക്ലാസ്.